രാഷ്ട്രീയ കേരളത്തിലെ ചിരിക്കുന്ന മുഖമായിരുന്നു കുടിയേരി ബാലകൃഷ്ണൻ. എല്ലാവരോടും സൗമ്യനായി പെരുമാറിയ നേതാവ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ രാഷ്ട്രീയ വൈര്യം മറന്നും നേതാക്കൾ എത്തിയത്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കൊടിയേരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കൊടിയേരിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച തലശ്ശേരി ടൗൺ ഹാളിലെത്തിയാണ് സുധാകരൻ മുതിർന്ന സി പി എം നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ഇരു ചേരികളിൽ നിന്നും പരസ്പരം പോരാടിയെങ്കിലും കൊടിയേരിക്ക് വിട ചൊല്ലാൻ സുധാകരൻ എത്തിയത് രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവതയായി മാറി. കൊടിയേരിയുടെ മൃതദേഹത്തിന് പുഷ്പചക്രം സമർപ്പിച്ച് വണങ്ങിയ സുധാകരൻ തുടർന്ന് തൊട്ടടുത്തിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനടുത്തേക്ക് എത്തി അദ്ദേഹവുമായി സംസാരിച്ചു. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സ്പീക്കർ എ എൻ ഷംസീർ, എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എന്നിങ്ങനെ പതിറ്റാണ്ടുകളായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ നേർക്കുനേർ നിന്ന് പോരടിച്ച രാഷ്ട്രീയ നേതാക്കളോടെല്ലാം സുധാകരൻ സൗഹൃദം പുതുക്കിയിട്ടാണ് മടങ്ങിയത്. നേരത്തെ മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിച്ച ജനകീയനായ സി പി എം നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണനെന്ന് കെ സുധാകരൻ അനുസ്മരിച്ചിരുന്നു. സി പി എമ്മിലെ സൗമ്യമായ മുഖം, മികച്ച ഭരണാധികാരിയായി പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. രാഷ്ട്രീയമായി എതിർചേരിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളോടും ആശയങ്ങളോടും കൂടി പ്രവർത്തിക്കുമ്പോഴും എല്ലാവരുമായി നല്ല വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണനെന്നും സുധാകരൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വേർപാട് സി പി എമ്മിനെ നികത്താൻ സാധിക്കാത്തതാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ വിയോഗത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുവെന്നും സുധാകരൻ അറിയിച്ചു. വടകര എം എൽ എ കെ കെ രമയും കോടിയേരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. മുൻമന്ത്രി കെ കെ ശൈലജ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളോട് സംസാരിച്ച ശേഷമാണ് രമ മടങ്ങിയത്.